നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നലെ നാരായണൻകുട്ടിയായിരുന്നു, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരി മുഴുവൻ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടണ്ടേ? സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രമീള. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ അണ്ണാച്ചി പറഞ്ഞതുപോലെ എൻ്റെ എല്ലാം സർവസ്വവും പ്രമീളയാണ്, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പ്രമീളയാണെന്ന് പറഞ്ഞു. എനിക്ക് ഈ എപ്പിസോഡിൽ അറിയണം അത് സത്യമാണോ കള്ളമാണോ. വെൽക്കം പ്രമീള. നമസ്കാരം. അടുത്ത തന്നെയാണോ സ്ഥലം? അടുത്ത് തന്നെ. ഇപ്പൊ പറഞ്ഞ 1990 പ്രേമവിവാഹമാണെന്ന് പറഞ്ഞു. എന്താണ് പ്രേമിക്കാനുണ്ടായ ഒരു കാര്യം? പ്രേമവിവാഹമാണ്, പക്ഷേ വൺ സൈഡാണ്, ഇവിടുന്ന് മാത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായിരുന്നു ഇവിടുത്തെ തള്ള്? അതായത് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് സത്യം വരുന്നത്. അപ്പൊ ഇതായിരുന്നു, കൊറേ ലൈൻ അടിച്ചു, എന്നിട്ട് അവസാനം ഒരു ലൈനെ വീണുള്ളൂ. ശരിയാ. അപ്പൊ ഒരു സിനിമാക്കാരനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ വീട്ടില് പ്രശ്നങ്ങളില്ലായിരുന്നു? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ അഞ്ചുപേര്. അഞ്ചുപേര്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ CSW വർക്ക് ചെയ്യുന്നു. ഇപ്പൊ റിട്ടയർഡായി. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന ചിത്രമാണ്. ഓക്കെ, ചോദ്യം മുഴുവൻ. അടുത്ത സെഗ്മെന്റ് സവാരി ഗിരിഗിരി. ഇഷ്ടപ്പെട്ട സവാരി ഗിരിഗിരി. ആദ്യത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. ഈ ഗാനത്തിൽ പാടാത്തത് ഇതിൽ ആരാണ്? എ വിധു പ്രതാപ്, ബി രമേഷ് ബാബു, സി സമത്. ആണോ? അദ്ദേഹം പറഞ്ഞ എല്ലാം എല്ലാം ആണെന്നാണ് പറഞ്ഞത്. അതൊന്ന് വിട്ടുകൊടുക്ക്. സി സമത്. ഞാൻ എടുത്തു വെച്ച് പൂട്ടി. കഴിഞ്ഞതിൽ ഉള്ള തെറ്റുകളൊക്കെ വിളിച്ച് പറഞ്ഞു. 2000 രൂപ പോയിട്ടിരിക്കുക. എന്നിട്ട് ഒന്ന് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. എല്ലാം എല്ലാം ആണെന്ന് പറഞ്ഞിട്ടും പിന്നെയും ഇടങ്കോലിടരുത്. ഇതാണ് ആണുങ്ങളുടെ ഇല്ല അല്ലേ? എങ്ങനെയാ വീട്ടിലെങ്ങനെയാണ്? വീട്ടില് ഭയങ്കര എന്താണെങ്കിലും കോമഡി. എനിക്കത് ഇഷ്ടപ്പെട്ടു, അണ്ണന്റെ കോമഡി ആയിട്ട് ദേഷ്യം വരുമെന്ന്. വീട്ടില് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. എന്തൊക്കെയാണ്? മുസംബി ഉണ്ട്, പിന്നെ റംബുട്ടാൻ, പിന്നെ ബീറാപ്പിൾ എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ പൂജാമുറിയിലെ കാര്യങ്ങളെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്കുള്ള പ്രവേശനം അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നേരെ ടെറസിന്റെ മുകളിലേക്ക് പോകും. പിന്നെ അതിന്റെ കൂടെ കുറച്ച് നടന്ന അതിനുള്ള കാര്യങ്ങളൊക്കെ. ടെറസിൽ എങ്ങനെയാണ് ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ? അതായത് മുസംബി, സപ്പോട്ട, വലിയ ഡ്രമ്മൊക്കെ ഭൂമിയിൽ വരുന്നല്ലേ, അതെങ്ങനെയാ ടെറസിൽ? ഡ്രമ്മ് രണ്ട് പീസ് ആക്കിയിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് ചുറ്റിനും അങ്ങനെ വെച്ചിട്ട് അതിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ അച്ചിക്ക വെണ്ടയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ
ഗ്രോ ബാഗില് അതൊക്കെ അങ്ങനെയുള്ളത് അല്ല ശരിക്കും എന്നും വെള്ളം നനയ്ക്കണോ അതോ വേണ്ട അയ്യോ എന്നും വേണം ഇത് നല്ല സൂര്യപ്രകാശം വേണോ ആ വേണം നന്നായിട്ട് വേണമല്ലോ എങ്കിലും മാത്രമേ അപ്പോൾ ഡെയിലി എത്ര നേരം കാലത്തും രണ്ട് നേരം കാലത്തും വൈകുന്നേരം ആ കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വൈകുന്നേരം വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ആരോ 5 മണി 6 മണി ഒക്കെ ആവുമ്പോഴേക്കും ഞാൻ വെള്ളം ഒഴിക്കും ചാണകപ്പൊടി പിന്നെ നമ്മളെ കഞ്ഞിയുടെ വെള്ളം അതെല്ലാം സംഭവങ്ങളൊക്കെയാണ് കൂടുതലും പിന്നെ ഉള്ള വേസ്റ്റുകൾ നമ്മുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതിനും അതും നമുക്ക് കൺവെർട്ട് ചെയ്യാം അല്ലേ അത് മണ്ണിലേക്ക് ഇട്ടിട്ട് അങ്ങ് മൂടിക്കളയും അപ്പൊ നമ്മൾ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചീര ഓ എല്ലാം കിട്ടും കൊള്ളാമല്ലോ നാരായണ കുട്ടി ഒരു എന്താണ് പച്ചമുളകൊക്കെ ഉണ്ട് പിന്നെ വെരി ഗുഡ് അപ്പൊ സമദ് ആണ് ഉത്തരം പറഞ്ഞത് ഉത്തരം ശരിയാണ് കേട്ടോ കൺഗ്രാജുലേഷൻസ് വെരി ഗുഡ് വെരി ഗുഡ് സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഒരു വീഡിയോ കാണാം ചോദ്യം ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ് എ ഷാൻ റഹ്മാൻ ബി ദീപക് ദേവ് സി അലക്സ് പോൾ സി അലക്സ് പോൾ എടുത്തു വെച്ച് പൂട്ടി അലക്സ് പോളിനെ പരിചയമുണ്ടോ അതെ അതെ അപ്പൊ എന്തായാലും ഇതൊരു സംഗീതപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വന്നപ്പം നാരായണക്കുട്ടി വീട്ടിൽ പാടൂ ഓ ആണോ ഞാൻ കൂടെ ഒരു പാട്ട് പാടിത്തന്നെ ആ പ്ലീസ് അണ്ണ കലകാമണി വന്നതല്ലേ എന്തെങ്കിലും ആവട്ടെ ഒരു പഴയ പാട്ട് ആറ്റിനക്കരെ അക്കരെ ആരാണോ പൂത്തു നിൽക്കണ പൂമരമോ എന്നെ കാത്തു നിൽക്കണ പൈങ്കിളിയോ ഞങ്ങളെ കുതിപ്പിച്ചളഞ്ഞല്ലേ അപ്പൊ പ്രമിളയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ് അപ്പൊ പ്രമിള മഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തീനോലും സ്വാന്ത്വനമായി ആലോലം സന്ധ്യാരാഗവും തീരവും വീർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാടി കലവ് സി അലക്സ് പോൾ ഉത്തരം ശരിയാണ് കൺഗ്രാറ്റുലേഷൻസ് വെരി ഗുഡ് വെരി ഗുഡ് അതാണല്ലോ അതിന്റെ ഒരു സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ദൊറോത്തി മാഡത്തിനെ അന്വേഷിച്ചു പോകുമ്പോൾ എവിടെ പോയെന്നാണ് മുകേഷിനും കൂട്ടരോടും വേലക്കാരി പറയുന്നത് എ ഊട്ടി ബി മധുര സി മംഗലാപുരം സി മംഗലാപുരം പ്രമിള പറഞ്ഞല്ലേ അതെ ഒപ്പുവെക്കുന്നോ ഒപ്പുവെച്ചോ സി മംഗലാപുരം പൂട്ടിക്കോ പൂട്ടി 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടായത് ഈ 17 വർഷം വേദനാജനകമായിരുന്നല്ലേ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു ഇയാൾക്ക് വേദനാജനകമായിരുന്നു കാരണം ഞാൻ ഷൂട്ടിങ്ങിന് പോകും വരികയും ജോലിക്ക് പോകും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പൊ എനിക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് ആയിരിക്കും എപ്പോഴും ഇവർക്ക് ഇയാൾക്ക് അതല്ല അതിന്റെ വിഷമം കംപ്ലീറ്റ് അനുഭവിച്ചു എന്തായിരുന്നു നമ്മള് എന്താ പറയാ
അത് മാത്രമല്ല, നീ നാട്ടുകാരുടെ ചോദ്യവും അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞ് നമുക്ക് നാണം കെടായി. പിന്നെ ഞാനതൊന്നും പറഞ്ഞു, ഇയാള് തന്നെ പറഞ്ഞതിനുള്ളത്. അത് കുട്ടികളൊന്നും എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞോളൂ. അതൊക്കെ അപ്പൊ ഞാൻ പറയും, സാരമില്ലടോ അതൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് സമയമാകുമ്പോ തമ്പുരാൻ തരും. ശരി, തമ്പുരാൻ തരുമെന്ന് പറഞ്ഞു. ഏത് തമ്പുരാൻ തന്നു എന്നാണ് വിശ്വസിക്കുന്നത്? വിഷ്ണുമായയുടെ ആളാണ് ഞാൻ. വിഷ്ണുമായ, ആവണങ്ങാട്ട് വിഷ്ണുമായ, ആവണങ്ങാട്ട് വിഷ്ണുമായ ചാത്തൻ സ്വാമി, ചാത്തൻ സ്വാമി സ്വാമി തന്നതാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ചാത്തൻ സ്വാമിയിലും വിഷ്ണുമായാലും വിശ്വസിക്കുന്ന ഒട്ടനേകം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചെന്ന് വെച്ചോളൂ. ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്കാർ പേടിയാണ് അത് എന്താന്നുള്ളത്, എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് എന്താണെന്ന് അറിഞ്ഞാലാണ് അതിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ. വിശ്വാസം, അതാണ് ഗുരു. വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സങ്കല്പമാണെന്ന് അറിയാം? എന്താണ്? ശിവന്റെയും പാർവതിയും വിഷ്ണുവിന്റെയും മകൻ അയ്യപ്പൻ എന്നാണ് അത്. അതെ, ഇതാണ് വിഷ്ണുമായ. ശരിക്കും വിഷ്ണുമായ ശിവന്റെയും പാർവതിയുടെയും വിഷ്ണുവിന്റെയും ആ മകനാണ്. എന്നാൽ ശാസ്താവിനെയാണ് ഈ ചാത്ത ചാത്ത എന്ന് വിളിക്കുന്നത്. ശാസ്താവിനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോ സി മംഗലാപുരം അല്ലേ? മംഗലാപുരം ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. എനിക്ക് വയ്യ. എന്തായാലും വിഷ്ണുമായ അനുഗ്രഹിച്ചു, ഒരു മോളെ തന്നു. അതെ, വന്നിട്ടുണ്ടോ? എന്നാ മോളെ വിളിച്ചൂടെ? കേറി വാടാ മക്കളെ. ഭാഗ്യലക്ഷ്മി അല്ലേ? എവിടെ പഠിക്കുന്നു? അപ്പം ഭാഗ്യലക്ഷ്മി തന്നെയാണല്ലോ അല്ലേ? ഭാഗ്യലക്ഷ്മിയാണ്. കാരണം കുറെ വർഷത്തിന് ശേഷം കിട്ടിയ ഒരു ഭാഗ്യം. അതെ അതെ അതെ. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി എന്ന് പേരിട്ടു. എന്തൊക്കെയാണ് മോളെ ഹോബീസ്? ഹോബീസ് പാട്ട് കേൾക്കും. പാട്ട് പാടും? കുറച്ച് പാടും. പിന്നെ പുസ്തകം വായിക്കും. പിന്നെ ചില മൂവീസ് ഒക്കെ ഇരുന്ന് കാണും, സീരീസ് അതുപോലത്തെ ഇരുന്ന് കാണും. ആരൊക്കെയാണ് കൂട്ടുകാരൊക്കെ? ആരൊക്കെയാണ് കൂട്ടുകാര്? ഒരുപാട് കൂട്ടുകാരുണ്ട്, എന്നാലും ഇന്റിമേറ്റ് ആയിട്ട് എനിക്ക് രണ്ടുപേരേ ഉള്ളൂ, വന്ദനയും പാർവതി. അപ്പൊ ഒരു പാട്ടായാലും ആയിക്കോട്ടെ, ഞാൻ അത്ര നന്നായിട്ടൊന്നും പാടില്ല, എന്നാലും ട്രൈ ചെയ്യാം. അമ്മ നന്നായിട്ട് പാടും, അമ്മ അച്ഛനും നന്നായിട്ട് പാടും. അപ്പൊ മോള് നന്നായി പാടാതിരിക്കില്ല എന്നാണ് പ്രതീക്ഷ വെക്കണ്ട. ഞാൻ പറ്റുന്ന പോലെ പാടാം. വഴി വന്ന് വീഴുന്നതും മിന്നലിൻ നിന്നൊളി അതിൽ തെരിന്തതും അഴക ദേവതേ അതിശയ മുഖമേ ആഹാ തീകൊച്ചിയന ഇരുവിരലും തീകൊച്ചിയന എനയുരസിട കോടി പൂക്കളായി മലന്നത് മനമേ അവളഴകി പാട ഒരു മൊഴിയില്ലയേ അരന്ത് പാർക്ക് പല വിഴിയില്ലയേ എന്നെ ഇരന്തു പോതും അവൾ എന്നതില്ലയേ മറന്നു പോയൻ മനമേ. സ്കൂളിലൊക്കെ പാടൂ? സ്കൂളിൽ കുറച്ചുപേർക്ക് അറിയാം ഞാൻ പാടുന്ന. ഞാൻ അധികം പാട്ടിന്റെ കാര്യത്തിൽ സ്കൂളിൽ അധികം ആക്റ്റീവ് അല്ല. പിന്നെന്തിലാണ്? ഡാൻസ് ചെയ്യാൻ. ഓ, അപ്പൊ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. എന്തായാലും നരണംകുട്ടി, പ്രമീള, ഭാഗ്യലക്ഷ്മി, നിങ്ങളെ, നിങ്ങളുടെ കുടുംബം എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷം, അവർക്കും സന്തോഷമായി കാണും. താങ്ക് യു സോ മച്ച് മോളെ. അപ്പം സ്കൂളിലെല്ലാവരുടെ പറയുക, അന്വേഷണം പറയുക, പ്രത്യേകിച്ച് പറയാം നേടാം പ്രേക്ഷകരുടെ അന്വേഷണം പറയാം, അവർക്ക് എല്ലാവർക്കും ഒരു ഹായും പറയാം. ഓക്കെ, താങ്ക് യു. അപ്പം വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് ബ്രേക്ക്. സോ നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു വീഡിയോ. എന്താ എന്ത് പറ്റി? അങ്ങേ ബാത്റൂമൊക്കെ. ബാത്റൂമിൽ മുള്ളിയാ? അത് നല്ലതല്ലേ. എന്താ എന്താ ഉണ്ടായത്? എന്താടി ഡ്രസ് മാറുമ്പോ? വാടയാ, ബാത്റൂമല്ലേ, വാട കാണും. കാല് സ്ലിപ്പാവല്ലേ, സ്റ്റെപ്പെല്ലാം വിജൃംഭിച്ച് കിടക്ക. എവിടെയും ആരുമില്ല. ഈ രംഗത്തിൽ എന്താണ് മുകേഷും കൂട്ടരും കാണുന്നത്? എ രക്തപ്പാടുകൾ, ബി കാൽപ്പാടുകൾ,
സി കൈപ്പാടുകൾ. കാൽപ്പാടാണോ എന്ന് സംശയമുണ്ട്. കാൽപ്പാടാണോ? ബി കാൽപ്പാട്. കൈപ്പാട് എന്ന് പറഞ്ഞു, കാൽപ്പാട് എന്ന് പറഞ്ഞു. ബി കാൽപ്പാടുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോട്ടു, വേറൊന്നുമല്ല, പറഞ്ഞുകൊണ്ടാണ് മാത്രം. അപ്പൊ ഞാൻ പ്രമീളയുടെ തിരിച്ച് ചോദ്യം ചോദിക്കാം. മോഹൻലാലിനെ ആണോ മമ്മൂട്ടിയാണോ ഇഷ്ടം? പണി ആടി, നമുക്ക് രണ്ടുപേരും ഇഷ്ടമല്ലേ മോളെ? രണ്ടുപേരെയും ഇഷ്ടമാണ്. എന്നാ വേറൊരു ചോദ്യം, വടക്കൻ വീരഗാഥ മമ്മൂട്ടിയുടെ ആണെന്ന് പറഞ്ഞാൽ, പക്ഷേ മോഹൻലാലിന്റെ ആണെന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? പക്ഷേ മോഹൻലാലിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞ എന്തി? ശരിയാണ്, ഞാൻ പറഞ്ഞ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ തെറ്റാ. പക്ഷേ മോഹൻലാലിന്റെ അല്ലേ? കത്തിയിലാട്ടോ, അത് തീപ്പെട്ടി കൊണ്ട് വരച്ച് പുക വന്നില്ല, കത്തിക്ക് വരിഞ്ഞു പോയത്. കൊള്ളാം, നല്ല സാധനം, നല്ല സാധനം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പം ബി കാൽപ്പാടുകൾ പൊളിഞ്ഞല്ലെണ്ണ കൈപ്പാടുകളായിരുന്നു. കാൽപ്പാടുകൾ, കൈപ്പാടുകൾ, കൈപ്പാടുകൾ പൂട്ടിയതല്ലേ, താഴെ മേടിച്ചു കൊടുത്ത് പൂട്ടിയതല്ല. അപ്പൊ പുള്ളിയും കൂടെ ഒന്ന് നോക്കണേ, ഇടയ്ക്ക് നോക്കിക്കോളാം. ഇത്രയും കാലം പോറ്റി വളർത്തിയതല്ലേ കൺമണിയെ പോലെ? കല്യാണം കഴിച്ച ദിവസം മുതൽ ഇന്നേ നിമിഷം വരെ പോറ്റി വളർത്തിയിട്ട്, പോറ്റി വളർത്തിയിട്ട് കൈപ്പാടാ. ശരിയാ, കൈപ്പാടാ. അപ്പൊ ബി കാൽപ്പാടുകൾ പറഞ്ഞത് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അങ്ങനൊരു സത്യമുണ്ട്, അത് കൊള്ളാം. അപ്പൊ നമ്മള് ലാസ്റ്റ് സെഗ്മെന്റിലോട്ട് കയറുകയാണ്, രാജമാണിക്യം. രാജമാണിക്യം, ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 സെക്കൻഡ്. ഈ സിനിമയിൽ ഡോക്ടർ ക്രിസ്റ്റഫറായി എത്തുന്നത് ആരാണ്? Your time starts now. 10, 9, 8, 7. Thambi Antony. Ano? Ano, ano, ano. Kaini? Kaiyochu, ano? Thambi Antony. Thambi Antony. Seri anandho unandho? Seri anandho. Thunu unu uru samsi. Ondo? Ondo, enikki ondo. Ondo? ഉത്തരം ശരിയാണ്. നമ്മുടെ നാരായണൻ കുട്ടി അണ്ണന് നമുക്കൊരു പേര് കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാം? ഉള്ള പേര് പോരെ. അല്ല, എന്താ വീട്ടിൽ വിളിക്കുന്നത്? വീട്ടിൽ വിളിക്കുന്നത് അത് മോൾ വിളിക്കുന്ന പോലെ തന്നെ, അച്ഛ അച്ഛ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വിളിക്കുന്നത്. പുള്ളിക്ക് ഒരു പുലി എന്ന ഒരു പേര് കൊടുത്താലും, പുലിയാണോ? പുലിയല്ല, അല്ല, പൂച്ച എന്നാണ്. പൂച്ച എന്നാ? പൂച്ച മതിയാ? അല്ല, പ്രമീള പറയുന്ന പോലെ പുലി വേണോ? പൂച്ച ഉറപ്പാണേ. നാരായണൻ കുട്ടിയാണ് ഒരു പൂച്ചയാണ്. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടൂടെ. അതിരമണീയം തവ തിരുരൂപം പൂർണത്രീശ ഹരേ കൃഷ്ണ പൂർണത്രീശ ഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണത്രീശ ഹരേ കൃഷ്ണ പൂർണത്രീശ.
തവതിരുരൂപം പൂർണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണത്രയീശ ഹരേ. ശിവദാസ മേനോൻ എനിക്ക് വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ്. ഭാര്യ കനന്തിരികാരിയാണ്, എന്നിരുന്നാലും ചില സമയങ്ങളിൽ അല്ല ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ തോന്നാറുണ്ട് നമുക്ക് എണ്ണിച്ചൊന്ന് കൊടുത്താലും. കണ്മണി നീയൻ കരം പിടിച്ച കണ്ണുകൾ എന്തിനു വേറെ. 100% ഉറപ്പിച്ചു എനിക്ക് ഇതിനാണ് ബെസ്റ്റ് ആക്ടർ കിട്ടാൻ പോകുന്നതെന്നുള്ളത്. പക്ഷേ ഫലപ്രഖ്യാപനം വന്നപ്പോഴത്തേക്ക് ജഗതിക്കാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ദോഹയിൽ വന്നപ്പോൾ എന്നെ അറിയോ എന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ് എനിക്ക് പിടികിട്ടുന്ന ഓർമ്മ വരുന്നില്ല, അത് വളരെ സങ്കടമായി. അനിയനെ ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്നെ എൻ്റെ ഇളയ ബ്രദറായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്.